ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇത് നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. മലബാറി സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മസാല കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് ഉണ്ടാക്കി എങ്ങനെയാന്ന് നോക്കാം. അയ്യോ, വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ യൂണിറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 kg എടുത്തു. കുറച്ച് ഗരം മസാല, ബേ ലീഫ് ഉണ്ട്, കുറച്ച് ലെമൺ ജ്യൂസ് ഉണ്ട്. ഒരു 1 കിലോക്ക് മേലെ ഉണ്ടാവും ഈ കേര. ഞാൻ ഇത് മാറിനേറ്റ് ചെയ്യാൻ പോവാണ്. 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതുകൊണ്ട് ഞാനിത് ഇതിന് പിന്നെ ഒരു 5 സവാളയുണ്ട്, കുറച്ച് ഉള്ളിയുണ്ട്. ഞാൻ 1 കിലോക്ക് 10 പച്ചമുളക് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് തൈരുണ്ട്, പിന്നെ റോസ് വാട്ടർ. അത് നമുക്ക് ഈ ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെക്കാം. മാറിനേറ്റ് കറി ലീഫ് ഇട്ടിട്ട് വേണം മാറിനേറ്റ് ചെയ്തിട്ട്. ഒരു 1/2 hour സെറ്റ് ആയിരുന്നോട്ടെ. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു നന്നായി ഫ്രൈ ചെയ്യണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം ഫ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും ഫിഷ് അതിനകത്ത്. ഇതാകുമ്പോൾ നല്ല സ്റ്റിഫായിരുന്നോളൂ. ഞാനൊരുവിധം ഫ്രൈ ചെയ്യാറുണ്ട്. ഫിഷാണെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടേ ബിരിയാണി വെക്കാറുള്ളൂ. ഇതൊരുവിധം ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് റൈസ് ശരിയാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ ഞാനത് റൈസ് കളഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം. ഇതാണ് നെയ്ച്ചോറിനായിട്ട്. ബിരിയാണി എന്താണെന്നുണ്ടെങ്കിലും അതാണ് അതിൻ്റെ കണക്ക്. അതിനകത്തേക്ക് ഞാൻ ഇപ്പം 1/2 kg ഇട്ടിട്ടുണ്ട്. ഞാൻ ഡാൽഡ യൂസ് ചെയ്യാറില്ല, 1/2 kg ചെയ്യുള്ളൂ ഇത്. ഓക്കെ, 1/2 kg അതിനകത്ത് പോകാനായിട്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ മുക്കിയത്. ഇതിനകത്തേക്ക് തന്നെ ഉപയോഗിക്കാനുള്ള വെള്ളമാണിത്. ഞാൻ ഗരം മസാല, ബേ ലീഫ് അടക്കം എല്ലാം കൂടി. ബേ ലീഫ് മസ്റ്റ് ആട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണം. ഇതിനകത്തേക്ക് ഒഴിക്കാൻ നേരമാകുമ്പോഴേക്കും ഞാൻ ഇതിനകത്ത് 4 ഏലക്ക ഇടുന്നുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഞാൻ വെക്കുന്ന റൈസിൻ്റെ റൈസ് വറുത്തിട്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും പശയായിട്ട് ഒട്ടിപ്പിടിക്കില്ല ഒട്ടും. വെള്ളം നന്നായി തിളച്ചു. ഞാൻ 1/2 സവാള ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതൊരു വിധം വഴന്ന് വരുമ്പോൾ അപ്പോഴേക്കും അരി ഒന്ന് കഴുകി ഞാനത് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വിധം സവാളയ്ക്ക് ഒരു വിധം വഴന്നിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം വാർന്നിട്ടുള്ള അരി ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പശ ശരിക്കും പൊക്കോളും. അതിനകത്ത് ഒട്ടും ഒട്ടില്ല അരി. ഞാൻ സാധാരണ സിൽവർ റൈസാണ് യൂസ് ചെയ്യാറുള്ളത്. യൂണിറ്റ് റൈസ് ഞാൻ അധികമാണ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ നന്നായിരിക്കും അത്. യൂണിറ്റ് റൈസ് ഒന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കാം. ശരിക്കൊന്ന് വറുത്ത് കഴിയുമ്പോഴാണ് ഈ വെള്ളം അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചിരിക്കണം വെള്ളം. ഇപ്പം ഫിഷ് ഒരു വിധം പാകമായിട്ടുണ്ട്, അതൊന്ന് മറിച്ചിടാതെ. ഞാനതിൻ്റെ മുള്ളും ഭാഗങ്ങളും ഒന്നും എടുത്തില്ല, ഫ്ലഷ് മാത്രമേ എടുത്തുള്ളൂ. അതാ പിന്നെ സുഖമുള്ളൂ, കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് ഓർത്ത്. അല്ലെങ്കിൽ പിന്നെ വട്ടമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മുള്ള് അതിനകത്ത് പെടും. അപ്പം
മീറ്റ് പോലെ എടുത്ത് ബീഫ് എങ്ങനെയാണ് കട്ടണത് അതേ രീതിയിലാണ് ഞാൻ എടുത്തത്. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ അരിയിലേക്ക് അത് ഒഴിച്ചു. അപ്പോൾ ആ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഇനി ലെമൺ ജ്യൂസ് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ച് ദമ്മിടുമ്പോൾ ഒഴിക്കേണ്ട. അപ്പോൾ ഒരു ലെമണിൻ്റെ ജ്യൂസാണത്, കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു. കാരണം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ മതി, ഞാൻ ഓൾറെഡി ഇത് വറുത്തിട്ടുള്ളതുകൊണ്ട്, ഈ റൈസ് വറുത്ത് വെച്ചോണ്ട് ലെമൺ ജ്യൂസ് അധികം വേണമെന്നില്ല. ഒട്ടും വറുക്കാതെയാണ് വെക്കണമെങ്കിൽ ഒരു പകുതിയിൽ കൂടുതൽ ലെമൺ ജ്യൂസ് ഞാൻ ഒഴിക്കാറുണ്ട്, ഒരു നാരങ്ങയുടെ പകുതിയിൽ കൂടുതൽ ഒഴിക്കാറുണ്ട്. ഇത് വറുത്തതുകൊണ്ട് പിന്നെ പശയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അത് ഒട്ടിപ്പിടിക്കില്ല എന്ന് ഉറപ്പാണ്. ഇനി മസാല എല്ലാം റെഡിയാക്കി എടുക്കാം. അതായത് സവോളയും അഞ്ച് സവോള, കുറച്ചുള്ളി, ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 10 പച്ചമുളക് എടുക്കാറുള്ളത്, 1 കിലോയ്ക്ക് ഞാൻ 10 പച്ചമുളക് എടുക്കാറുള്ളൂ. എരിവ് കുറഞ്ഞതാകുമ്പോൾ 12-13 അങ്ങനെ അതനുസരിച്ച് എടുക്കും. ആ ഇപ്പോൾ റൈസ് ഒരു വിധമൊക്കെ ഈ കുറച്ചുകൂടി ഒന്ന് വെള്ളമൊന്ന് വറ്റിപ്പോവാനുണ്ട്. അതിനകത്ത് ഏകദേശമൊക്കെ ഒന്ന് ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മീനും ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇനി മസാല, മീൻ മസാല റെഡിയാക്കാനും അതേ ഇതിൽ തന്നെ ഇത് ദം ചെയ്യാനും ഇത് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ്, കുറച്ച് ലെമൺ ജ്യൂസ് ഉള്ളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും ഒഴിച്ചിട്ട് ദമ്മിലിടുമ്പോൾ തളിക്കാൻ വേണ്ടി, മുകളിൽ തളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് നോക്കിയാണ്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചത്. വെളിച്ചെണ്ണ ഓയിൽ എന്തുവേണമെങ്കിലും ഒഴിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇനി ഇനി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലകളെല്ലാം നമുക്കിനി ആഡ് ചെയ്ത് ഒരുവിധം മുരിഞ്ഞൊഴിയുമ്പോൾ ബാക്കിയുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. കറി ലീഫ് ഇട്ടു അതിനകത്ത്. ഇനി പച്ചമസാലയെല്ലാം ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുന്നത്. ഉപ്പ് ചേർത്തപ്പോൾ അത് പെട്ടെന്ന് അത് നമുക്ക് റെഡിയായി വരും. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് നമുക്ക് ഇതിനകത്തേക്ക്, അതിന് മുന്നേ നമുക്ക് ഈ ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു മസാലയുടെ ഇതൊക്കെ ഗ്രേവി പോലെ ഉണ്ടാവും കുറച്ച്, അത് ഇതിനകത്തേക്ക് ഇടുമ്പോൾ ആ ഒരു ഫിഷിന് മസാലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് മീനും ഇതിനകത്തേക്ക് ഇടാം. രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. ഇത് ശരിക്കൊന്ന് മസാല ശരിക്കൊന്ന് വെന്ത് വന്നിട്ട് വേണം മീൻ ഇടാനായിട്ട്, കാരണം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരും അതിനകത്ത്. ഉടഞ്ഞു ചേർന്നതിന് ശേഷം വേണം നമുക്ക് മീൻ ഇതിനകത്തേക്ക് ഇടാനായിട്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി സാധാരണ നമ്മൾ കറിയിൽ ഇടുന്നേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഇടും കേട്ടോ. അതിനകത്ത് 1 സ്പൂൺ കുരുമുളക് പൗഡർ ഇട്ടിട്ടുണ്ട്, കാരണം മഞ്ഞ കളർ കൂടുതൽ കിട്ടിയാലേ ബിരിയാണിക്ക് ആ ഒരു കളർ ഉണ്ടാവുള്ളൂ. ഇനി ഗരം മസാല, ഒരു 1.5 സ്പൂണോളം ഗരം മസാല ഇട്ടു ഇതിനകത്ത്. തൈര് ഒരു 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് തൈരിടാം. ഇത് പുളി കുറവുള്ള തൈരായതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം ഒഴിച്ചത്. നല്ല കുഴമ്പ് രൂപമായ ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചൊരു ഫിഷ് ഇതിനകത്തേക്ക് ഇടാം. ലോ ഫ്ലെയിം ആയിരിക്കണം ഇനി ചെയ്യുമ്പോൾ. മസാലയൊക്കെ ഒരുവിധം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം, ഇനി ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം, കാരണം മസാല ഓൾറെഡി കുക്കായി ഫിഷും ഫ്രൈ ആയതാണ്. ഇപ്പം ചോറ് നമുക്ക് ഇതിനകത്തേക്ക് ദമ്മിടാം. ആദ്യം ചോറ് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും പിന്നെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് കുറച്ച് തളിച്ചു. പിന്നെ പുതിന മല്ലിയില ഇട്ടു. പിന്നെ കുറച്ച് 1/2 kg അതിനകത്ത് ഒഴിക്കണം. ഇത്തിരി ഗരം മസാലയുടെ പൗഡർ കുറച്ച് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അതിന് 2 ലെയറായിട്ട് ഇട്ടു ഞാൻ ചോറ്. അതേ പ്രോസസ്സ് തന്നെ റോസ് വാട്ടറും മറ്റേ കോറിയൻഡർ പൗഡർ ലീഫും
മുകളിലാകുമ്പോൾ ഇത്തിരി അധികം ആർക്കേച്ച് ഒഴിക്കാം, കാരണം താഴത്തേക്ക് പോകാനുള്ളതും ശരിക്കും അങ്ങ് താഴത്തേക്ക് വലിയത്. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ നമുക്കിത് ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.